എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ തണുത്ത് വറച്ച് സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ തയ്യാറാക്കി കാണിക്കുന്നത്? ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് എല്ലാവരും തയ്യാറാക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ലേ അതുപോലെ സോഫ്റ്റും അത്ര ടേസ്റ്റും ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്യാരറ്റാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും ഇടരുത് കേട്ടോ. ഒന്ന് ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ബീൻസിൻ്റെ ഒരു ചെറിയ പീസ് അത്രയൊക്കെ എടുത്താൽ മതി. എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറും. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ. ഇനി ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാട്ടോ. ഒരു ഗ്ലാസ് പാല്, നമ്മുടെ തേങ്ങാപ്പാൽ. ഇനിയിപ്പോൾ തേങ്ങാപ്പാലില്ലാച്ചാൽ കുഴപ്പമില്ല, പശുമ്പാൽ എടുത്താലും മതി. നമ്മുടെ വാങ്ങുന്ന മിൽക്കുണ്ടല്ലോ അതെടുത്താലും മതി. അപ്പോൾ നമ്മൾക്ക് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. നെയ്യിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിനുശേഷം കടുക് വറുക്കുക. കടുക്, വറ്റൽമുളക്, നമ്മുടെ കറിവേപ്പില. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഉഴുന്നില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഉഴുന്ന് കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ആകെ കൊളായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് തയ്യാറാക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എന്ന് വെച്ചാൽ അത്രയൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായില്ല കേട്ടോ. നമ്മുടെ ഓണത്തിന് ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായ കുറച്ച് മറ്റേ കാഷ്നട്ട് കിട്ടി. പിന്നെ കപ്പലണ്ടി. കപ്പലണ്ടി പിന്നെ ഞാൻ കഴിക്കുന്ന ഒന്നാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി നിങ്ങളെല്ലാവരും കഴിക്കണേ, നല്ല പ്രോട്ടീൻ ഉള്ളൊരു സംഭവമാണ്. നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലുമൊക്കെ അത് പുഴുങ്ങി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. സവാളയും ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി പോകരുത്, ഒന്ന് വഴറ്റിയെടുക്കാനേ പാടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താലാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. ഇഞ്ചിയും അരിയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് വലിയ കനത്തിലരിയരുത് കേട്ടോ. ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. അപ്പോൾ ഞാൻ അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ആ ഇഞ്ചിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ. ഈ ഇഞ്ചി എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കടിക്കരുത്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും ഈ പറഞ്ഞ പോലെ ക്യാരറ്റും ഇങ്ങനെ നമ്മൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന പോലെയൊന്നും ആവരുത്, ജസ്റ്റ് വാട്ടാനേ പാടുള്ളൂ. ഇതുപോലെ വാട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടാതെ നമ്മളിതുപോലെ വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ വെള്ളത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും പാലുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പാലുണ്ടല്ലോ. ഇനി പാല് ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് തിളപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുകയും വേണം കേട്ടോ. തിളയ്ക്കാതെ നമ്മൾ റവ ഇടരുത്. ഒന്ന് പയ്യെ തിളപ്പിച്ചിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ കട്ടയിൽ വരാതിരിക്കാനും തുരുതുരാന്ന് വരാതിരിക്കാനും ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. അടച്ചു വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ തുറന്നു വച്ചിട്ട് ചെറിയ തീയിലിട്ടാൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ആദ്യം കുറച്ച് നന്നായിട്ട് ചേർത്തതുകൊണ്ട് പിന്നെ ചേർക്കുന്നില്ല. മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കട്ട കെട്ടാതിരിക്കുക. എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് ആവിയിൽ മാത്രം വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വേവുമല്ലോ. ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കറികളൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അത്ര സോഫ്റ്റാണ്, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റും. വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.